بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي امتن على عباده بنبيه المرسل صلى الله عليه وسلم وكتابه المنزل الذي لا يأتيه الباطل من بين يديه ولا من خلفه، تنزيل من حكيم حميد، حتى اتسع على أهل الأفكار طريق الاعتبار بما فيه من القصص والأخبار، واتضح به سلوك المنهج الكريم والصراط المستقيم بما فيه من الأحكام، وفرق بين الحلال والحرام، فهو الضياء والنور، وبه النجاة من الغرور، وفيه شفاء لما في الصدور. من خالفه من الجبابرة قسمه الله، ومن ابتغى العلم في غيره أضله الله. هو حبل الله المتين ونوره المبين، والعروة الوثقى، والمعتصم الأوفى. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود، أغننا بحلالك عن حرامك، وبطاعتك عن معصيتك، وبفضلك عمن سواك. بهمان إليه മഹാനായ തർജുമാനുൽ ആരിഫീൻ അഹ്മദ് ബിനു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹിക്കമിലെ 177-ാമത്തെ ഹിക്കമത്താണ് ഇന്ന് നാം ഓതുന്നത്. മഹാനോർകൾ പറയുന്നു, ഇൻ അറത്ത വുറൂദൽ മവാഹിബി അലൈക് صحيح الفقر والفاقة لديك، إنما الصدقات للفقراء والمساكين. الله سبحانه وتعالى يدعى أدكال أبن مخلوق مروان. الله سبحانه وتعالى إليك آوشم اللبران ഫക്കീറുകളാണ്. അൻതുമുൽ ഫുഖറ, നിങ്ങൾ ഫക്കീറന്മാർ മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനിയു, വനിയ അല്ലാഹു മാത്രമാണ്. വനിയ അല്ലാഹുവിൻ്റെ മാത്രം സിഫത്താണ്, ബാക്കിയുള്ളവരെല്ലാം അബ്ദുൽ ഗനിയാണ്. എന്നാൽ വനിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫക്കീറായ അവൻ്റെ ഖൽക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാബിഖായ ഖലാഖ് പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫത്തുകൾ, അതാണല്ലോ ഒരു മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ മഅരിഫത്തും അതുമായി ബന്ധപ്പെട്ട തജല്ലിയാത്തുകളും കശ്ഫുകളും ഒരാൾക്ക് വേണോ? അത് നൽകണമെങ്കിൽ അവൻ്റെ ഫക്കീർ തരത്തെ അവൻ സമ്മതിച്ചേ പറ്റൂ. അത് വളരെ ആത്മാർത്ഥതയോടുകൂടെയുള്ള ഒരു ദാരിദ്ര്യം അവൻ പ്രകടിപ്പിച്ചേ പറ്റൂ. ഇതാണ് മഹാനവർകൾ പറയുന്നത്. ഇന്നറത്ത, നീ ഉദ്ദേശിച്ചാൽ, ഉറൂദൽ മവാഹിബി അലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള മൗഹിബത്തുകൾ, മഅരിഫത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള അവൻ്റെ അസ്റാറുകൾ, അത് നിന്നിലേക്ക് വരണം എന്നൊരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ, സഹിഹിൽ ഫഖ്ര, നിന്റെ ഫഖ്റിനെ നീ യാഥാർത്ഥ്യമാക്കിക്കോ.
ഞാനൊരു ഫക്കീറാണ് എന്ന് നീ പറഞ്ഞിരുന്നാ പോരാ, എന്നിൽ ഫക്കീർ ഉപ്പാപ്പ എന്നോ ഫക്കീർ ഫുലാൻ എന്നോ പേരിട്ടതുകൊണ്ട് പോരാ. നീ ഫക്കീറാണ് എന്നുള്ളതിൽ നീ ആത്മാർത്ഥത പ്രകടിപ്പിച്ചോ, അതിനോട് മറ്റൊരു അനാവശ്യത്തെയും കൂടി കലർത്തല്ല. പേരിനോ പ്രസക്തിക്കോ ആവല്ല, നിന്റെ ആ യഥാർത്ഥത്തിൽ ഇല്ലായ്മ തരം. നിനക്ക് ഒരു സെക്കൻഡ് ജീവിക്കണമെങ്കിൽ കോടിക്കണക്കിന് അതിലേറെ അനുദാരങ്ങൾ അള്ളാഹുവിൻ്റെ വക്കല്ലെന്ന് വന്നിരിക്കേണ്ടവനാണ് നീ. നിനക്കൊരു സെക്കൻഡ് പോലും സ്വയം നിൽക്കാൻ അധികാര കഴിവില്ലാത്തവനാണ് എന്ന് നിന്റെ ഫഖറിനെ നീ സഹീഹാക്കി പ്രകടിപ്പിച്ചോ. വൽ ഫാഖത്താ, നിന്റെ ഇല്ലായ്മ തരത്തെയും നിന്റെ അടുക്കൽ അതിനെ നീ സ്വഹിയാക്ക്. നിന്റെ മനസ്സിലേക്ക് നീ ഒന്ന് ചിന്തിക്ക്. നിനക്ക് അഹംഭാവം, കിബർ, ഞാനൊരു വലിയ ആളാണ്, എന്തിനും മതിയായവനാണ്, ഞാൻ അത്യാവശ്യം അറിവുള്ളവനാണ്, അത്യാവശ്യം കഴിവുള്ളവനാണ്, അത്യാവശ്യം വരുമാനമുള്ളവനാണ്, എല്ലാം ഉള്ളവനാണ് എന്ന ഒരു ചിന്താഗതി വല്ലപ്പോഴും നിന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ തസീഹുൽ ഫഖ്ർ വൽ ഫാഖ ചെയ്തവനല്ല. നിന്റെ അടുക്കൽ, നിന്റെ മനസ്സ് നീ നിന്നെ ഒന്നും തന്നെ ഒന്നുമില്ലാത്തവനായി മുഴുവൻ അള്ളാഹുലേക്കുള്ള മെഹ്താജായി നിൽക്ക്. അങ്ങനെ നീ നിൽക്കുമ്പോളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മഅരിഫത്തുകളും അള്ളാഹുവിൻ്റെ മഅരിഫത്തിൻ്റെ വാതിലുകൾ തുറന്നു തരലും നീ കയറിപ്പോവലും ഉണ്ടാവുക. എന്താണ് അതിന് തെളിവ്? ഇന്നമ സദഖാതുൽ ഫുഖറാഇ വൽ മസാകീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 60-ാമത്തെ ആയത്ത്. ഇന്നമ സദഖാതു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള സദഖകള്, ഔദാര്യങ്ങള്. സദഖ എന്ന് പറഞ്ഞ ഔദാര്യമാണല്ലോ, ആ ഔദാര്യങ്ങളാകുന്നത് ലിൽ ഫുഖറാഇ, ഫക്കീറന്മാർക്ക് മാത്രമാകുന്നു. വൽ മസാകീൻ, മിസ്കീങ്ങൾക്ക് മാത്രമാകുന്നു. പിന്നെ ബാക്കിയുള്ള അവകാശികളെ പറഞ്ഞുണ്ട്. അപ്പൊ ഈ ശ്രദ്ധത്ത ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഭാഗത്തിൽ നിന്ന് ഔദാര്യം ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ മിന്നത്തുകളാണ് ലോകത്തുള്ളത് മുഴുവനും, അത് ലഭിക്കണമെങ്കിൽ നിന്റെ ഫക്കീർ തരം നീ ഒന്നുമല്ലാത്തവനാണ്. നീ അത് പറഞ്ഞാൽ പോരാ, നിന്റെ നഫ്സിലേക്ക് മടങ്ങണം, നിന്നെപ്പറ്റി നീ ചിന്തിക്കണം. നിനക്ക് സ്വയമായി ചെയ്യാൻ എന്തിനെങ്കിലും ഒരു കഴിവുണ്ടോ? നീ അറിയാതെ നിന്റെ ഓരോന്നിനെയും ചലിപ്പിക്കുന്നവൻ ആരാണ്? ഒരു സുപ്രഭാതത്തിൽ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, നാവൊരു തളർച്ച, അല്ലെങ്കിൽ നിന്റെ ശരീരത്തിന് ഒന്നായിട്ട് സ്ട്രോക്ക് ബാധിച്ചു, അനങ്ങാൻ കഴിയുന്നില്ല. ഇത് ഏത് സമയത്തും വന്നൂടെ. ഏതെങ്കിലും ഒരു കഴിവ് അള്ളാഹു തആല നൽകുന്നത് അന്ന് നിർത്തുമ്പോഴാണല്ലോ ഏത് പ്രശ്നങ്ങളും വരിക. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ഞാൻ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ ഓരോരോ സമയത്ത് വന്നുകൊണ്ടിരിക്കണം എന്ന് നീ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് സദഖാത്തിലേക്ക് ലഭിക്കുക. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസ്തശ്ഹദൽ മുഅല്ലിഫു റഹ്മഹുല്ലാഹു അൻഹു, മഹാനായ താജുദ്ദീൻ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി, ഒരാളല്ല മുഅല്ലിഫ്, അവര് ലക്ഷ്യം പിടിച്ചു ബിൽ ആയത്തിൽ കരീമ, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറയുന്ന ആയത്ത് കൊണ്ട് ലക്ഷ്യം പിടിച്ചു. ഇശാരത്തൻ, ഇശാരത്തായിട്ട് ഇലാ അന്നമാ യഹബുഹുല്ലാഹു തആലാ മിനൽ മവാഹിബി വൽ മആരിഫി ഇന്നമാ ഹിയ സദഖത്തു വമിന്നതുൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഔദാര്യമായി നൽകുന്ന അവൻ്റെ മഅരിഫത്തുകളും കശ്ഫുകളും അല്ലാഹുവിൻ്റെ ഉലൂമുകളുമെല്ലാം നിനക്ക് നൽകുന്നത് അത് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു സദഖയാണ്, ഒരു മിന്നത്താണ്. അല്ലാഹു തആല സ്വന്തമായി നിന്റെ വക്കൽ നിന്ന് ഒന്നും കാംക്ഷിക്കാതെ നൽകുന്നവനാണ്. ലാ ജസാഉ ഉന്നലൽ അഅമാൽ, അമലുകൾക്കുള്ള പ്രതിഫലമല്ല. വല്ല അഹ്വാലിൻ, അവസ്ഥകളുടെ മേലുമുള്ള പ്രതിഫലമല്ല.
കാരണം ലിഅന്ന സദഖത സദഖ എന്ന് പറയുന്നത് ലാ തഖുലായി തകൂനു സദഖയാവൂല ഫീ മുഖാമലത്തി അമൽ ഒരു അമലിൻ്റെ മുഖാബിലയിൽ അമലിനിക്ക് പകരമായി ലഭിക്കുന്നതിന് സദഖ എന്ന് പറയില്ല ഒരാൾ ജോലി ചെയ്തു ജോലി ചെയ്ത് അവസാനം വൈകുന്നേരം കൂലി കൊടുത്തു അല്ലെങ്കിൽ ഒരു മാസം ജോലി ചെയ്തു മാസത്തിൻ്റെ അവസാനം അവനിക്ക് ശമ്പളം നൽകി അതിനെ സംബന്ധിച്ച് കമ്പനിയുടെയോ മുതലാളിയുടെയോ ഔദാര്യം എന്ന് പറയൂല സദക്കാത് പറയൂല അവൻ്റെ അവകാശമേ പറയുള്ളൂ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനിക്ക് നൽകുന്ന ഒന്നും തന്നെ അവകാശമല്ല അല്ലാഹുവിൻ്റെ മിന്നത്താണ് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സദക്കാണ് വഇന്നല്ലാഹ ലഗനിയുൻ അനിൽ ആലമീൻ അല്ലാഹു തആല എല്ലാ പടപ്പുകളെ തൊട്ടും വനിയ അല്ലാഹ് മാത്രമാണ് അല്ലാത്തോര് മുഴുവനും അല്ലാഹുലേക്ക് ആവശ്യമുള്ളവരുമാണ് എന്ന് സമർത്ഥിക്കാനാണ് ഈ ആയത്ത് കൊണ്ട് ലക്ഷ്യം പിടിച്ചത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 177-ാമത്തെ ഹിക്മത്തിൽ കൂടെ സമർത്ഥിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഭാഗത്തിൽ നിന്ന് മഅ്രിഫത്തുകളും മൗഹിബത്തുകളും ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വാസിലാവാനുള്ള ഗേറ്റ് തുറന്നു തരണമെങ്കിൽ ഫഖർ ഫാഖത്തിൻ്റെ തസ്ഹീഹ് വേണം. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവൻ്റെ ഉള്ളറിഞ്ഞും കൊണ്ട് അവന് വേണ്ടതുപോലെ അവൻ ഉൾക്കൊണ്ട് അവൻ ഒന്നുമല്ല എന്നുള്ള മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ എന്ന ആ മഅ്രിഫത്തു നഫ്സ് ആദ്യം വേണം. അതിന് എന്നാലേ അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് മൗഹിബത്തുകളും മഅ്രിഫത്തുകളും അള്ളാഹുവിൻ്റെക്കുള്ള സിഫാത്തിൻ്റെയും തജല്ലിയാത്തുകളും വെളിവാവണമെങ്കിൽ കസ്ബുകൾ ഉണ്ടാവണമെങ്കിൽ അത് വേണം. തെളിവെന്താ? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ ഈ ആയത്താണ്. അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സദഖകൾ ഫുഖറായി മസാകീന് മാത്രമാണ്, ബാക്കിയുള്ള അവകാശികൾക്ക് ആയത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ആയത്ത് അതിൻ്റെ വ്യക്തമായ മഅനയിൽ നിന്ന് മറ്റൊരു മഅനയിലേക്ക് കൊണ്ടുപോകുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഫുഖഹാൽ 4 മദ്ഹബുല ഫുഖഹാകും അധിക മുഫസ്സിരി എല്ലാ മുഫസ്സിരിങ്ങളും പറയുന്നത് ഇത് ധർമ്മ സകാത്ത് കൊടുക്കേണ്ട ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആയത്താണ്. ആ 8 വിഭാഗത്തെയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. സകാത്തിൻ്റെ അവകാശികൾ, സദഖാത്ത് എന്ന് പറഞ്ഞാൽ സകാത്തുകൾ എന്നാണ് അർത്ഥമുള്ളത്. മനുഷ്യന്മാരുടെ സകാത്തുകൾ, അവരുടെ മുതൽ എനിക്ക് നിർബന്ധമായത് സ്വർണമോ വെള്ളിയോ കൃഷിയോ ഇനി ദേഹത്തിനുള്ളതോ ഏത് സകാത്തായാലും വേണ്ടി കച്ചവടമായാലും വേണ്ടില്ല, ആ സകാത്ത് കൊടുക്കേണ്ടത് ആർക്കതിൻ്റെ അവകാശികൾ ആര്? അതിന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാ വബ്നി സബീൽ ഫരീദത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം എന്ന ആയത്തിൽ സകാത്തിൻ്റെ അവകാശികളെയാണ് വിശദീകരിക്കുന്നത് എന്നല്ലാതെ അല്ലാഹു തആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള മഅ്രിഫത്ത് ലഭിക്കുന്നവർ ആര് എന്നല്ലല്ലോ. ലാഹിറിനെ തൊട്ട് തെറ്റിച്ചില്ലേ? ഇങ്ങനെ തഫ്സീർ പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്കമിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള തഫ്സീർ പറഞ്ഞിട്ടുണ്ട്, നാം ഓതി പോന്നിട്ടുണ്ട്. ഹിക്മ 20, 30, 31, 33, 42, 48, 55, 68, 150, ഈ 170 പിന്നെ 177 ഇതിലെല്ലാം മഹാനവറുകൾ ആയത്തുകൾ ഉദ്ധരിക്കുകയും സാധാരണ വെക്കുന്ന ലാഹിറല്ലാത്ത മായന വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സ്ഥിതി? നാം അത് ചിന്തിക്കേണ്ടതുണ്ട്. ഈ തഫ്സീറിനിക്ക് മഹാന്മാർ പറയുന്ന പേര് അത്തഫ്സീറുൽ ഇഷാരീന, ഇഷാരിയ തഫ്സീർ. എന്താണ് ഇഷാരിയ തഫ്സീർ? ഹുവ തഅ്‌വീലുൽ ഖുർആനി ബിഗൈരി ളാഹിരിഹി ലിഇശാരത്തിൻ ഖഫിയത്തിൻ തൽഹറു ലിഅർബാബി സുലൂകി വത്തസവ്വുഫി വയുംകിനുൽ ജംഉ ബൈനഹാ വബൈന ളാഹിരി അൽ മുറാദി ഐളാ. ഇതാണ് ആ
തഫ്സീറുൽ ഇശാരിയുടെ തഅരീഫ്. ബഹുമാനപ്പെട്ട മനാഹിലുൽ ഇർഫാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന കിതാബിൽ മുഹമ്മദ് അബ്ദുൽ അദീമു സർക്കാനി 1948 വഫാത്തായ, ഇന്ന് ഈ വർഷത്തേക്ക് 75 വർഷമായി അവർ വഫാത്തായിട്ട്, അങ്ങനെയുള്ള മുഹമ്മദ് അബ്ദുൽ അദീമു സർക്കാനി എന്നവർ മനാഹിലുൽ ഇർഫാനിന്റെ തഫ്സീറാണ് ഈ പറയുന്നത്. ഖുർആനെ വ്യാഖ്യാനിക്കുക, അതിൻ്റെ നേരെ ലായിറർത്ഥം അല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് അർത്ഥം വെക്കൽ വ്യാഖ്യാനിക്കൽ? ഇശാരത്തിൻ ഖഫിയത്തിൻ, ഖഫിയായ വ്യക്തമല്ലാത്ത അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഓരോരോ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന ഇഷാറത്തിന് വേണ്ടി. ആർക്കാണ് ആ ഇഷാറത്ത് ലഭിക്കുക? ലി തളുഹറു ലി അർബാബി സുലൂഖി വത്തസവ്വുഫി, തസവ്വുഫിൻ്റെയും സുലൂഖിൻ്റെയും അഹ്ലുകാർക്കാണ് അത് വെളിവാകുക. അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായി വെളിയോവാകുന്ന ചില ഇഷാറത്തുകൾക്ക് വേണ്ടി ലാഹിറായ അർത്ഥം എല്ലാത്തിനും കൊണ്ട് ഖുർആൻ തെവീൽ ചെയ്യുക. എന്നാൽ ആ തെവീലിലെ പ്രത്യേകത എന്താ? വയുംകിനുൽ ജമ്മു ബൈനഹാ വബൈനല്ലാഹിൽ മുറാദി ഐലാ, ഈ ഇവിടെ വെക്കുന്ന ഇഷാരിയായ മൈന മുറാദായതോടുകൂടെ തന്നെ ലാഹിറായ മൈന മുറാദായ മുലാഹിറായ മൈന, ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് കൂടെ ലിംഖാനാകും. ആ അർത്ഥം അതിനെക്കൊണ്ട് ഇങ്ങനൊരു അർത്ഥമുണ്ട്. സകാത്തിൻ്റെ അവകാശികളെ വിശദീകരിക്കൽ ഈ ആയത്തിലുണ്ട്, അതോടുകൂടെ ഇങ്ങനൊരർത്ഥം കൂടി ഉണ്ട്. ഇതാണ് ഇഷാരിയായ മൈന. ഇഷാറത്തിൻ്റെ തഫ്സീറിന് തഫ്സീറുകൾക്ക് ധാരാളം കിതാബുകളുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാമിൻ്റെ കാലത്ത് വരെ ഈ പറഞ്ഞ തഫ്സീറുകൾ ഉപയോഗിക്കലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ബുഖാരിയുടെ ബാബാണ്, ബാബു ഖൗലിഹി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന് പറയുന്ന ആയത്ത് ബാബ്. ബാബു ഖൗലിഹി ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന അല്ലാഹു തആലായുടെ കൗലു സ്വീകരിക്കുന്ന ബാബ്. എന്നിട്ട് തഫ്സീർ പറയാം, തവ്വാബുൻ അലൽ ഇബാദ് ഇന്നഹു കാന തവ്വാബ എന്നുള്ള തവ്വാബിൻ്റെ അർത്ഥം എന്താ? രണ്ട് അർത്ഥത്തിന് തവ്വാബ് ഉപയോഗിക്കലുണ്ട്. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തവ്വാബാണ്. ഒതുകൊടുത്ത് കഴിഞ്ഞ ദുആയിൽ കാണാം, അല്ലാഹു മജ്അൽനി മിനൽ മുതഖിരീന വജ്അൽനി മിനൽ തവ്വാബീന, എന്നെ തവ്വാബീങ്ങൾ പെടുത്ത്. അല്ലാഹ് തവ്വാബാണ്, മനുഷ്യന്മാരും തവ്വാബ. എന്താ തവ്വാബിനെ? ഇമാം ബുഖാരി പറഞ്ഞു, തവ്വാബുൻ അലൽ ഇബാദ്, അല്ലാഹു അല്ലാഹുവിൻ്റെ അടിമകളുടെ മേലിൽ വല്ലാതെ അഫുവ് കൊണ്ട് മടങ്ങുന്നവനാണ്. എന്താ അല്ലാഹ് തവ്വാബ് പറഞ്ഞാൽ? വത്തവ്വാബു മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള തവ്വാബ് എന്ന് പറഞ്ഞാൽ അത്തായിബു മിനദ്ദംബി, ദോഷത്തെ തൊട്ടു മടങ്ങുന്നവൻ, ദോഷം ഒഴിവാക്കുന്നവൻ, എന്നിട്ട് അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങുന്നവൻ. ഇപ്പൊ തവ്വാബ് രണ്ടു രണ്ടർത്ഥാണ്. അള്ളാഹ് തവ്വാബാണെന്ന് പറഞ്ഞാൽ അടിമകളുടെ മേല് തൗബ സ്വീകരിക്കൽ കൊണ്ട് മടങ്ങും. അടിമകൾ തവ്വാബാണെന്ന് പറഞ്ഞാൽ ദോഷത്തിൽ നിന്ന് അവർ പിന്മാറി അള്ളാഹുലേക്ക് കേതിച്ച് മടങ്ങും. രണ്ടർത്ഥം ഇമാം ബുഖാരിയുടെ ബുഖാരിയാണ് ഈ വായിക്കുന്നത്. എന്നിട്ട് അതിൽ ഹദീസ് കൊടുക്കുകയാണ്. അലി ഇബ്നു അബ്ബാസ് സനദ് പറഞ്ഞ ദേശം, അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ കാന ഉമറു യുദ്ഖിലുനി മഅ ശിയാഖി ബദർ, ബദറിലുള്ള പങ്കെടുത്ത മശായിഖന്മാർ ശൈഖന്മാരോട് കൂടെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ കൂട്ടുമായിരുന്നു. ഫകഅന്ന ബഅദഹും വജദ ഫീ നഫ്സിഹി, അവരിൽപ്പെട്ട ചില ആളുകൾ അവരുടെ നഫ്സിൽ അതിൻ്റെ വലിയ പ്രശ്നമായി എണ്ണി, വലിയ വലിയ മശായിഖന്മാരോടുകൂടെ ബദരീങ്ങളോട് കൂടെ ചെറിയ കുഴസുൽ ദഫാത്താകുമ്പോൾ ചെറിയ 10-12 താഴെ വയസ്സുള്ള ഈ കുട്ടി ആ കൂട്ടത്തിൽ കൂട്ടുക. ഫഖാല, അത് ചിലത് പറഞ്ഞു, വെറിവാത്തിൽ ബുഖാരി തന്നെ വന്നിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത് എന്ന്. ലിമത്തു ദുഖൈലു ഹാദാ മഅനാ, എന്തിനാണ് ഇവനെ ഈ കുട്ടിയെ നമ്മളോട് കൂടെ നിങ്ങൾ കടത്തുന്നത്? വലന അബ്ന ഉമ്മിസിലുഹു, ഇതുപോലുള്ള കുട്ടി ഞങ്ങൾക്കുണ്ടല്ലോ എന്നവർ ചോദിക്കലുണ്ട്. ഫഖാല ഉമറു, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു മിൻ ഹൈസു അലിംതും, ആ ദേഹം ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി മസ്ഊദ് എന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർ നിങ്ങൾ അറിയുന്ന ഒരു മഹത്തായ സ്ഥാനമുള്ളവരാണ്.
റസൂലുള്ളാഹിന്റെ കുടുംബമാണെങ്കിൽ അങ്ങനെ ഇൽമിന്റെ വിഷയത്തിലാണ് അങ്ങനെ. തർജ്ജുമാനുൽ ഖുർആൻ എന്ന് പ്രത്യേകം പേരുള്ളവരാണ്. അല്ലാഹുമ്മ ഫഖീഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ ഫഖീഹുൽ ഖുർആൻ എന്നെല്ലാം പ്രത്യേകം റസൂലുള്ളാഹി ദുആ ചെയ്തു കൊടുത്തവരാണ്. അതൊക്കെ നിങ്ങൾക്കറിയാലോ. എന്നിട്ട് അങ്ങനെ മറുപടി പറഞ്ഞു നിർത്തി. പിന്നെ തങ്ങൾ പറയാണ്, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ വിളിച്ചു, എന്നിട്ട് മഹാശായിഖ് ബദരിയങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി. എനിക്ക് അറിയാം, അവര് എന്നെ വിളിച്ച് അന്ന് എന്നെ വിളിച്ചത് അവർക്ക് എന്റെ മഹത്വം കാട്ടിക്കൊടുക്കാനാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, കാല, അങ്ങനെ ഇബ്നു അബ്ബാസ് തങ്ങളും മറ്റ് മദരീങ്ങൾ മഷായിഖന്മാരുള്ള ആ സദസ്സിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, മാ തഖൂലൂന ഫീ ഖൗലില്ലാഹി തആല ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന അല്ലാഹുവിന്റെ കൗലുണ്ടല്ലോ, അതിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? فقال بعضهم امرنا بحمد الله ونستغفره اذا نصرنا وفتح علينا. എന്താപ്പോ അതിൽ പ്രത്യേകമായി ചോദിക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്ന് ഫത്ഹും നസ്റും വന്നാൽ അല്ലാഹുവിനെ ഹംദ് ചെയ്യാനും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും നമ്മോട് കൽപ്പിക്കപ്പെട്ടു. ഇതല്ലേ ആയത്തിന്റെ തഫ്സീർ എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു. വസ്ത്രക്കത്തെ ബാഹും സ്വഹാബത്തിൽ നിന്നുള്ള വേറെ കുറെ ആളുകളൊന്നും ഉണ്ടീല. ഫലം യക്കുൽ ചെയ്യാ, ചില ആൾ ഒന്നും ഉണ്ടീല. പറഞ്ഞോലാണെങ്കിലോ അതിൻ്റെ തഫ്സീറായി അതിൻ്റെ വാഹിറയായ അർത്ഥം വെക്കുകയും ചെയ്തു. നിങ്ങൾ ഇങ്ങനെയാണോ പറഞ്ഞത്? ഫക്കുൽത്തുല, ഞാൻ ആ വ്യാഖ്യാനല്ല ഞാൻ പറഞ്ഞത്. അതൊരു വ്യാഖ്യാനാണ്, അത് എല്ലാവർക്കും അറിയണ വാഹിറല്ലേ. ഞാൻ എൻ്റെ തഫ്സീർ അതല്ല. കാലഭമാത്തക്കോൽ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അജലാണ് അന്തിമൻ സൂചിപ്പിക്കുന്ന ആയത്താണത്. അഅലമഹു ലഹു, ആ അന്തിമത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തതാണത്. ഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹു വദാലിക അലാമത്തു അജലിക. അള്ളാഹുവിന്റെ നസറും ഫത്ഹും വന്നാൽ അത് നിങ്ങളുടെ അജലിന്റെ ദുനിയാവിലുള്ള ജീവിതം തീരാനായി തീർന്നു എന്നതിന്റെ അടയാളമാണ്. മുറത്താവ് പറയാണ്, ആ ആയത്തിൽ നിന്ന് ഞാനും അറിയുന്നത് നിങ്ങൾ പറഞ്ഞ അല്ലാത്ത ഒന്നുമല്ല, നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ഞാനും അറിയണത്. കണ്ടോ, ഇമാം ബുഖാരി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, കിതാബ് തഫ്സീറിലാണത്, ഈ അതി ആയത്താണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഒരു ലാഹിരിയ തഫ്സീറല്ല, ഇഷാരിയ തഫ്സീറാണ്. ആര്യായ തഫ്സീർ മഹാന്മാരായ സൂഫിയാക്കൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്, മഹാന്മാരായ സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുമുണ്ട്, ധാരാളം ഹദീസുകൾ അതുണ്ട്. അല്യോമാക്കുമൽത്തുലക്കും ദീനക്കും വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ കരഞ്ഞ മഹാന്മാരുണ്ട്, റസൂലുള്ളാഹി ഫാത്താനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു? ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി അവിടെ ശറഉൽ ഹഖായിദയിൽ പറയുന്നു, അക്കായിദയിൽ പറഞ്ഞു, വന്നുസൂസു തുഹ്മലു അലാ ലവാഹിരിഹ വൽ ഉദൂലു അൻഹാ ഇലാ മആനിൻ യദ്ദഈഹ അഹ്ലുൽ ബാത്തിനി ഇൽഹാദുൻ. മത്തിനാണത്, നസഫി ഉമർ നസഫി പറഞ്ഞതാണ്. ആ ഖുർആന് ഹദീസുകൾ അതെല്ലാം അതിൻ്റെ ലാഹിറിൻ്റെ മേൽ ഹംദ് ചെയ്യപ്പെടേണ്ടതാണ്. നേരെ ഉള്ള അർത്ഥം അതിലേക്ക് വെക്കണം. ആ ലാഹിറിനെ തൊട്ട് തെറ്റി ബാത്തിനിയാക്കൾ വാദിക്കുന്ന ചില മൈനകളിലേക്ക് തെറ്റ എന്നത് പറയുന്നത് ഇൽഹാദുൻ, അത് നിരീശ്വരത്വത്തിലേക്ക് കൂട്ടുന്നതും ഇസ്ലാമിനെ ഇല്ലാതെയാക്കലിലേക്ക് കൂട്ടുന്നതുമാണ്. ഇസ്ലാം എന്നുണ്ടാവില്ല, നിരീശ്വരവാദം തെളിയോ അവിടെ സ്ഥിരപ്പെടും.
ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നേരർത്ഥം വെക്കാതെ അതിനൊക്കെ മറ്റൊരർത്ഥമാണെന്ന് പറഞ്ഞു ആ അർത്ഥം വെച്ച് പോയാൽ അവിടെ ശരീഅത്ത് പൊളിക്കാനുള്ള ദീനിനെ പൊളിക്കാനുള്ള മാർഗമായി വരും. അത് കുഫ്ര. വളരെ ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി പേർഷ്യയിലുള്ള തീയാരാധകരുടെ തീയാരാധന എല്ലാം ഇസ്ലാം തകർത്ത് കളഞ്ഞപ്പോൾ പിന്നീട് അവർ പ്രയോഗിച്ചൊരു കുതന്ത്രമാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി. ഖുർആനിക്ക് ലാഹിറും ബാത്തിനുമുണ്ട്, ലാഹിറ് മുറാദല്ല ബാത്തിനെ മുറാദുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോരർത്ഥങ്ങൾ. എത്രത്തോളം നിസ്കാരിക്കണ്ട, നോൻപോൽ കണ്ട, സക്കാത്ത് കൊടുക്കണ്ട, ഹജ്ജ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, അതിനർത്ഥം മറ്റൊന്നാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം. അവർ വലിയ ശക്തി പ്രാപിച്ചു, പല നാടുകളും അവർ ഭരിച്ചു, മക്ക അടക്കം അവർ പിടിച്ചെടുത്തിരുന്നൊരു കാലത്ത്. അങ്ങനെയുള്ളൊരു വിഭാഗം അള്ളാഹു തആല നാശത്തെ ദുനിയാവിലും തുടച്ചു നീക്കി കഴിഞ്ഞു. അതുകൊണ്ട് നേരെ അർത്ഥം മുറാദില്ല എന്ന് പറഞ്ഞ് ബാത്തിനായ അർത്ഥേ ഉള്ളൂ എന്ന് പറയുന്നത് അത് നിരീശ്വരത്വത്തിലേക്ക് കൂട്ടിക്കളയുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ശറഈൽ വമ്മാ മാ ദഹബ ഇലൈഹി ബഅദുൽ മുഹഖിഖീൻ, മുഹഖിഖീങ്ങളിൽ നിന്നുള്ള ചിലർ പോയ ഒന്ന്. നിബ്രാസ് എഴുതുന്നു, ഉഹുമു സൂഫിയ, സൂഫിയാക്കളാണ് അവർ. സുഹൈബിൽ ഫുതുഹാത്തിൽ മക്കിയ വസുലമി വസുഹൈബ് വഖായിക്ക് തഫ്സീർ, ഒരു തഫ്സീറ പേരാണ് അൽ ഫുതുഹാത്തുൽ മക്കിയ. അതുപോലെ സുലമിക്ക് തഫ്സീറുണ്ട്, സുഹൈബ് ഹക്കായിക്ക് തഫ്സീർ, ഹക്കായിക്ക് തഫ്സീർ തഫ്സീറുണ്ട്, നൂറുൽ മറ്റേ റൂഹുൽ ബയാനുണ്ട്, പിന്നെ നമ്മളെ ഇബ്നു അജീബയുടെ തഫ്സീറുണ്ട്. ഇങ്ങനെ ധാരാളം തഫ്സീറുകൾ ആ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള മഹത്വക്കൾ പോയ ഒന്ന്. എന്താ അവർ പോയത്? മിൻ അന്നുസൂസ മഹ്മൂലത്തുന്നലാഹിരിഹാ, നെസ്സുകളെല്ലാം ഖുർആനും സുന്നത്തും, അതാണ് നെസ് അതിനെ അതിൻ്റെ ലാഹിറിനെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്, ലാഹിറായ അർത്ഥമുണ്ട്. അതോടുകൂടെ അതിനിക്ക് ഖഫിയ ചില ഇഷാറത്തുകളുണ്ട്, ഇലാദഖായിക വളരെ അഗാധമായ ചില മാനകളിലേക്ക് അതിലേക്ക് ഇഷാറത്തുണ്ട്. തങ്കശിഫു അല അർബാബി സുലൂക്ക്, അത് അർബാബ് സുലൂക്കിലേക്ക് തസവൂഫിന്റെ മേഖലയിൽ കടന്നവർക്ക്, തരീഖത്തിൽ കടന്നവർക്ക് അതിനെ സംബന്ധം അത് കശ്വായി കിട്ടും. അങ്ങനെയുള്ള ചില ഖഫിയായ മാനകൾ അതിനിക്കുണ്ട്. മാത്രവുമല്ല മുറാദായ ലാഹിറായ മൈനന്റെയും ഈ മൈനന്റെയും ഇടയിൽ യോജിപ്പിക്കൽ ഇംകാനാവും ചെയ്യും. ഒന്ന് വെച്ചത് കൊണ്ട് മറ്റത് വെക്കാൻ പറ്റൂല എന്നല്ല, ഇങ്ങനെ വെക്കമന വെക്കലോട് കൂടെ തന്നെ ആ മാന വെച്ചാലും ഒരു ദോഷവുമില്ല എന്ന് അവർ പറയുന്ന അങ്ങനെയുള്ള ചില മൈനകൾ ചില മഹാന്മാരായ സൂഫിയാക്കൾ ഖുർആനിക്ക് വെക്കലുണ്ട്. അത് മിൻ കമാലിദ്ദീൻ ിൽ ഇർഫാൻ, അടിയുടെ വാക്കാണത്. ശഹദുദ്ദീൻ തഫ്താസാനി പറയാണ്, ദീനിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്, ദീനിന്റെ പരിപൂർണതനാൽ ഉണ്ടായിത്തീരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഅരിഫ, തനിച്ച മഅരിഫത്ത് ഉണ്ടാകുമ്പോൾ, മഅരിഫത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുമ്പോൾ അപ്പോൾ ഉണ്ടായിത്തീരുന്നതുമായ മായനയാണത്. അത് എതിർക്കപ്പെടേണ്ടതല്ല. ഉമാൻവട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയുടെ പല ഭാഗത്തും ഇങ്ങനെ സംബന്ധിച്ച മാനകൾ വെക്കുന്നുണ്ട്, ഖുർആനിക്കും ഹദീസിനിക്കും. ഒരു ഉദാഹരണമായി ഇഹ്യ ഒന്നാം ജുസ് 55-ാമത്തെ പേജ്, അൽബാബുൽ ഖാമിസു ഫീ ആദാബിൽ മുതഅല്ലിമി വൽ മുതഅല്ലിമി എന്ന് പറഞ്ഞിട്ട് വരെ പറയാണ്. മുതഅല്ലിമിനും മുതഅല്ലിമിനും മുഅല്ലിമിനിക്കും ആദ്യമായി ശുദ്ധി വേണം, ശുദ്ധി വേണം എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസ്, ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീഹി കൽബുൻ, ഒരു ഹദീസാണത്. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ, മുത്തഫഖ് അലൈഹി ഹദീസാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മുത്തഫഖ് അലൈഹി ഹദീസാണ്, എല്ലാവർക്കും അറിയുന്ന ഹദീസ് തന്നെയാണ്. അവിടെ ഇമാം വസ്സാലി ഇമാം അർത്ഥം വെക്കുകയാണ്, ലാ തദ്ഖുലുൽ മലായിക, അല്ലാഹുവിൻ്റെ മലായികത്തുകൾ കടക്കൂല, ബൈതൻ ഹൃദയത്തിൽ കടക്കൂല. ബൈത്തിൻ്റെ അർത്ഥം ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹൃദയം എന്നാണ്.
എങ്ങനെയുള്ള ഹൃദയമാണ്? ആ ഹൃദയമാണ് മലായിക്കത്തുകൾ വാരിതാകുന്ന വീട്. അപ്പൊ മലായിക്കത്തുകളുടെ വീടാകുന്ന കൽബ്, ആ കൽബിലേക്ക് മലായിക്കത്തുകൾ കടക്കൂല. നിങ്ങളുടെ വയറ്റാണ് നിങ്ങളുടെ കൽബാണ്. ഫീഹി ആ എങ്ങനെയുള്ള എങ്ങനെയുള്ള ഹൃദയമാണ്? ആ ഹൃദയത്തിലുണ്ട് കൽബുൻ, പട്ടിയുണ്ട്, നായയുണ്ട്. നായ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താന്ന സ്വഭാവമുള്ളത്, അതായത് ദേഷ്യം, ഷഹുവത്ത്, ഹിഖദ്, ഹസദ്, കിബർ, ഉജ്ബ് പോലെയുള്ള അഹം ചീത്ത സ്വഭാവങ്ങളുള്ള ഒരു കൽബ്. ആ ഹൃദയം, ആ ഹൃദയത്തിൽ കൽബ് കടക്കൂല. ചിന്തിക്കേണ്ട വിഷയമാണ്. മലായിക്കത്തുകൾ കടക്കൂല ബൈത്തൻ ഒരു ഹൃദയത്തിൽ. ഞങ്ങളുടെ ഹൃദയമാണ് ഫീഹി, ആ ഹൃദയത്തിലുണ്ട് കൽബുൻ, ചീത്ത സ്വഭാവങ്ങളുണ്ട്. കിബറുണ്ട്, ഹിക്കതുണ്ട്, അസദുണ്ട്, ഇങ്ങനെയുള്ള കിബർ ഉജുബുണ്ട്, ഇങ്ങനെ കൊയലാവുണ്ട്, ഇങ്ങനെയുള്ള ഹൃദയം. അതാണ് കൽബ് എന്നതുകൊണ്ട് ഉദ്ദേശം നായ എന്നല്ല, നായയുടെ മാതിരി വൃത്തികെട്ട സ്വഭാവമുള്ളത്. ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം സാധാരണ വീടല്ല, മലായിക്കത്തുകൾക്ക് താമസിക്കാൻ പറ്റുന്ന, മലായിക്കത്തുകൾ ഇറങ്ങുന്ന ഹൃദയമാണ്. വളരെ വിശാലമായ അർത്ഥം വെച്ചിട്ട് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇതാണ് ഞാൻ പോയിന്റ്. ഇതാണ് വലസ്തു അഖൂലു അൽ മുറാദു ബിൽ ഫുദിൽ ബൈത്തി ഹുവൽ ഖൽബു. ഞാൻ പറയുന്നില്ല ഹദീസിൽ പറഞ്ഞ ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹൃദയമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വബിൽ കൽബി, കൽബ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഹുവൽ ഗളബു, ഗളബാണ്. വസ്സിഫാത്തുൽ മദ്മൂമ, മദ്മൂമ സിഫത്തുകളുമാണ് എന്നും ഞാൻ പറയുന്നില്ല. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്? വലാഖിന്നി അഖൂലു, എങ്കിലും ഞാൻ പറയുന്നു. ഹുവ തംബീഹുൻ അലൈഹി, ഇങ്ങനെയുള്ള ബൈത്ത് എന്നതിൽ നിന്ന് വീട് എന്ന് അർത്ഥം വെക്കുമ്പോൾ തന്നെ മലായിക്കത്ത് കടക്കാത്ത വീട് സാധാരണ വീടുകളാണ്, നായുള്ള വീട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതോടുകൂടെ ഇങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് അതിൽ നിന്ന് ഉണർത്തൽ വരുന്നുണ്ട്. ഓഹോ തമ്പീഹുൻ അലൈഹി എന്നാണ് ഞാൻ പറഞ്ഞ അർത്ഥമുള്ളത്. ഇങ്ങനെ ഒരു ഉണർത്തൽ വരുന്നുണ്ട്, നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ വരൂല എന്ന് പറയുമ്പോൾ നായയുടെ സ്വഭാവമുള്ള, വളരെ വിശദീകരിക്കുന്നുണ്ട്, നായക്കല്ല കേടുള്ളത്, നായന്റെ സ്വഭാവത്തിനാ കേടുള്ളത്, ആ നജാസത്താണ് പ്രശ്നം. അങ്ങനെ നായയുടെ സ്വഭാവമുള്ള, ആ സ്വഭാവം പോലെ വടക്കെട്ട സ്വഭാവമുള്ള ഹൃദയമാകുന്ന മലായിക്കത്തുകൾ കടന്നു വരുന്ന ഭാഗം, അവിടെയും മലായിക്കത്ത് കടന്നു വരില്ല വൃത്തിയില്ലെങ്കിൽ എന്നൊരു സൂചന അതിലുണ്ട്, ഉണർത്തലുണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. വഫർക്കും ബൈന തഅബീരി വവാഹിർ ഇലൽ ബവാതിനി വബൈന തംബീഹി ലിൽ ബവാതിനി മിന ദിക്രി ലവാഹിരി മാ തക്രീരി ലവാഹിർ. കണ്ട എത്ര വ്യത്യാസമുണ്ട്. ഫർഖുൻ, വലിയ ഫർക്കുണ്ട് ആരുടെയിൽ? ലവാഹിറിനെ ബവാത്തിനിലേക്കുള്ള ഇബാറത്തായി കൊണ്ടുവരിക, പറഞ്ഞ വാക്കുകൾക്ക് അതിൻ്റെ ലാഹിർ അർത്ഥമല്ല ബാത്തിനിയായ അർത്ഥേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഇടയിലും. വൈബൈന തംബീഹിലിൽ ബവാത്തിനി, ബാത്തിനുകളെ ഉണർത്തുന്നതിൻ്റെ ഇടയിലും. മിന്ദിക്കിരി ലവാഹിർ, ഈ ലവാഹിറിനെ പറയുന്നതിൽ നിന്ന്. മാ തക്രീരി ലവാഹിരി, ലവാഹിറിനെ അങ്ങനെ തന്നെ അംഗീകരിക്കലോടുകൂടെ, ലാഹിരിയായ അർത്ഥം അത് മുറാ തന്നെയാണ് എന്ന് പറയലോടുകൂടെ, അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഉണർത്തൽ വരുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ വലിയ വ്യത്യാസമുണ്ട്. ഫഫാറക്കൽ ബാത്തിനിയത ബിഹാദിഹി ദഖീഖ, ഇതുകൊണ്ട് ഈ മാന വെക്കുന്നവർ ബാത്തിനിയത്തുമായി എതിരായി ഈ ഒരു പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഫഇന്ന ഹാദിഹി തരീഖുൽ ഇഅ്തിബാർ, ഇത് ഇഅ്തിബാറിന്റെ തരീഖാണ്. ഉറുദി സിദ്ദിഖ എന്ന് പറയില്ല, ഒന്ന് പറയുമ്പോൾ മതിൽ നിന്ന് മറ്റൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങുക, ഇഅ്തിബാറിന്റെ തരീഖാ. ബഹു മസ്ലകുൽ ഉലമായി വൽ അബ്റാർ, അത് മസൂലിയമാവിൻ്റെയും അബ്റാറിൻ്റെയും മാർഗമാണത്. അങ്ങനെ ധാരാളമായി പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തഫ്സീർ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അതുപോലെയുള്ള മറ്റുള്ളവരും സമ്മതിച്ചൊരു മാനയാണ് ഈ ഷാരിയ തഫ്സീർ. ഷാരിയ തഫ്സീറാകുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ലാഹിർ ഉദ്ദേശിക്കലോട് കൂടെ
ഇങ്ങനെയും ഇങ്ങനെയും ഉണർവുണ്ടാവും, ഉണർത്തലുണ്ടാവാം എന്നേ അതിനർത്ഥമുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അത്തായില്ലായി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ലത്തായിഫുൽ മിന്നലിലെ വിഷയത്തെയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മനാഹിൽ ഇർഫാലുണ്ട്, സുയൂത്തി ഇമാമിന്റെ ഇത്തിഖാലുണ്ട്, പലയിടത്തും അത് ധരിച്ചിട്ടുണ്ട്. ഏഴം أن تفسير هذه الطائفة لكلام الله وكلام رسوله بالمعاني الغريبة لطائفة مننا الله كوين ديهم رسول ديهم كلامنك صوفيا كل غريبا يمعنى كونت تفسير بريا ينذ ليس إحالة لله أن ظاهره أد ظاهرنا أد إن ظاهرنا تتتتش ولا لله ولكن ظاهر الآية مفهوم منه آية إن ظاهر أد إن من سلاك النذان ولكن ظاهر الآية مفهوم منه ما جاءت الآية له آية يندر بشيرتنا نو ونده ينجل أد لن ظاهر من سلاك تنيان الظاهر الدهس تنيان والدلت عليه في عرف اللسان باشا يد سادار نصباوة الآمين يد ملالاية عريق ندوما تنيان عربير الله واجك ما قنتنك أدن دا يا أرتم أد مراد تنيان أد لل تنيان أرتم نكند ولهم أفهام باطنة تفهم عند الآية أدود كود مهان مارايا صوفيا كالك آية تودم بول أدل لند منسلا كفتن نبار كوري فهم غلا وركن داي تيرم والآديث والحديث حديث ودن سميتم ودن سميتم لمن فتح الله قلبا الله سبحانه وتعالى ونهرده تطرن ورطال غلق وقد جاء في الحديث إذا قلت أي مديس المنذركن لكل آية ظهر وبطن إلا آية لكم ظهر وبطن ظهر نبرنا نير وكنا نارتم آية لكم ظاهر آية معنا حقيقي آية ومجازي آية معنا هذا عن ظاهر هذا لن إذ بور سوجنا برماي وار برد لكم ينجي فوا حقا آية معنا لك آشيان لك هذا عن بطن فلا يسدنك أن تلقي هذه المعاني منهم مهان مارايا أولياك الصالحين الصوفياك أورا وكلن إذ بول يولا معنى يتركن تطنين تريا پرادر كتت تريا در كتت أن يقول لك ذو جدل ومعارضة ترك كارم يدركن ورم پريل هذا إحالة لكلام الله وكلام رسوله صلى الله عليه وسلم هذا الله عند يوم الله عند رسول عند يوم كلامنا متر باقة تلك ترسي ودلانا ين بار ين ترك كار ودواك أدريكني ترني وكندا فليس ذلك بإحالة بإحالة هذا يدارت تل إحالة يلا متر معنى إليك ورمعنان ترسي ودلالا وإنما يكون إحالة لو قالوا لا معنى لله إلا هذا ഇതി ഇഹാലത്താവണം ഖുർആനെയും ഹദീസിനെയും മറ്റൊന്നിലേക്ക് തിരിച്ചുവിടലാവണമെങ്കിൽ എന്ത് പറയണം? ആയത്തിനിക്ക് ഈ ഒരർത്ഥം ഒരു പറയുന്ന അർത്ഥേ ഉള്ളൂ എന്ന് പറയണം. ഓം ലം യഖൂലൂ ദാലിക ഒരങ്ങനെ പറയണോലേയല്ല. ബൽ യുകരിറൂന ലവാഹിറ അലാ ലവാഹിരിഹ ലവാഹിറിനെ ലവാഹിറിന്റെ മേലോൽ സ്ഥിരപ്പെടുത്തും. മുറാദം ബിഹ മൗദുആതുഹ അതിന്റെ മൗദുആത്ത് ഉദ്ദേശിക്കപ്പെടുന്നത് ആ സ്ഥിതിയിൽ. വയഫ്ഹമൂന അലില്ലാനില്ലാ മാ അൽഹമഹും അല്ലാഹു അവർക്ക് ഇൽഹാമായി നൽകുന്ന കശ്വായി നൽകുന്ന രൂപങ്ങളെ അല്ലാഹുവിനെ തൊട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതിനൊക്കെ തന്നെ ധാരാളം ഷുറൂത്തുകളുണ്ട്, അഞ്ച് ഷർത്തുകളുണ്ട്. ഇഷാരിയായ മായന ഇന്നർ ഇഷാരത്ത് അതിൽ നിന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ അഞ്ച് ഷർത്തുണ്ട്. ഒന്നെന്താ? അല്ലായ തനാഫ വമാ യളഹറു മിൻ മഅന നളമിൽ കരീം ഖുർആന്റെ ഹദീസിന്റെ ലാഹിറായ മഅനയും ഇവർ വെക്കുന്ന അർത്ഥവും തമ്മിൽ എതിരുണ്ടാവരുത്. ഇങ്ങനെ വെക്കലോട് കൂടെ അതും വെക്കാം, അതും ഇതും വെച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് വരണം എന്നല്ലാതെ ഒന്നും ഒന്നിന് എതിരായി ഇത് വെക്കുകയാണെങ്കിൽ അത് വെക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥ ഉണ്ടായിത്തീരരുത്. ഒരു ഷർത്താണത്. രണ്ട്, അല്ലാ യദ്ദഇയ അന്നഹുൽ മുറാദു വഹ്ദഹു ദൂനല്ലാഹിരേ പരസ്പര വൈരുദ്ധ്യമില്ലാതിരിക്കലോട് കൂടെ ആയത്തിൻ്റെ ലാഹിർ ഉദ്ദേശമില്ല, ബാത്തിനായ മാന മാത്രമേ ഉദ്ദേശമുള്ളൂ, അവർ വെക്കുന്ന അർത്ഥം ഷാരിയായ മാന മാത്രമേ ഉദ്ദേശമുള്ളൂ എന്ന് പറയാതിക്കാതിക്കണം. അങ്ങനെ വാദിക്കാത്തോലെ തഫ്സീർ ഈ ഇർശാരി തഫ്സീർ പറയാൻ പറ്റുള്ളൂ. മൂന്ന്, അല്ലാ യകൂന തവീലൻ ബഈദൻ സഖീഫ വളരെ മോശപ്പെട്ട വളരെ അകന്ന ഒരു ശക്തിയുമില്ലാത്ത തവീലാവാതിരിക്കുകയും വേണം.
കണ്ടോ ബഈദായ തെവീൽ സഖീഫായ ഒന്നിനും കൊള്ളാത്ത തഫ്സീർ കണ്ടോ തഫ്സീർ ബഅദീം ഖൗലഹു തആല വഇന്നല്ലാഹു ലമഅൽ മുഹ്സിനീൻ സൂറത്തുൽ അങ്കബൂത്തിൽ 69-ാമത്തെ ആയത്ത് വഇന്നല്ലാഹു ലമഅൽ മുഹ്സിനീൻ അജ്റാലോ ചർത്തം എന്താ ലം ല മആന വഇന്നല്ലാഹു ല ഇബ്തിദായ ലായാണ് എന്നിട്ട് മആന നർഫിന്റെ മആന എന്നിട്ട് ചില ആളുകൾ അർത്ഥം വെക്കണം എന്താ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ലമഅ മാലിയാഫിലായിട്ട് അല്ലാഹു പ്രകാശിപ്പിച്ചു അൽ മുഹ്സിനീന മുഹ്സിനീങ്ങളെ എന്നർത്ഥം വെച്ചിട്ടുണ്ട്. ഇത് വളരെ ബഈദായ ഒന്നുമല്ലാത്ത അർത്ഥം, അങ്ങനെ വെക്കാൻ പറ്റൂല, അതാവും അംഗീകരിക്കൂല. നാലാമത്തത് അല്ലാ യകുന ലഹു മുആരിദുൻ ശറഈയുൻ ഔ അഖലിയുൻ, ഇവർ വെക്കുന്ന അർത്ഥത്തിനൊക്ക് ശറഈയായോ അഖലിയായോ എതിരുണ്ടാകുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകാൻ പറ്റൂല. ശറഈ പ്രകാരം നിങ്ങൾ ആ വെച്ചർത്ഥം ഇന്ന ആയത്തിനോട് എതിരാണ്, അല്ലെങ്കിൽ ഇന്ന ഹദീസിനോട് എതിരാണ്, അല്ലെങ്കിൽ ഇന്ന കായിദയോട് എതിരാണ് എന്ന് ശറഈയോ അഖലിയോ ആയ ഏതെങ്കിലും ഒരു മുആരിദുണ്ടെങ്കിൽ അത് ശിറങ്ങിയിരിക്കൂല. അഞ്ച് അയ്യക്കൂനലഹോ ഷാഹിദും ശറഈയും യു അയ്യതുഹോ, ഇവർ വെക്കുന്ന അർത്ഥത്തിനക്ക് ശറഈയായ ഒരു പിന്തുണ വേണം. നിങ്ങൾ അർത്ഥം വെച്ചതിനക്ക് ആ വെച്ച അർത്ഥം പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അതിനെ ശക്തിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രയോഗങ്ങൾ എവിടെങ്കിലും വന്നിട്ടുണ്ടോ? അത് വരണം, വന്നെങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുള്ളൂ. ഇത്രയും നിബന്ധനകൾ, അഞ്ച് നിബന്ധനകളൊത്ത ഇശാരിയായ തഫ്സീറുകൾ, അത് ധാരാളമായി വന്നിട്ടുണ്ട്. അത് വന്നത് അംഗീകരിക്കാം, അത് തള്ളണ്ട. തള്ളുന്നവൻ ലക്ഷണം കെട്ടവനാ. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ഒരു വാദവുമില്ല, ഈ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്നവർ പറയുന്നില്ല. ഉദാഹരണമായി ഇതേ തഫ്സീർ ഇന്നമ സദഖാതുൽ ഫുഖറായി വൽ മസാകീനി വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹും ഫിർ റിഖാബ് വൽ ഗാരിമീന ഫീ സബീലില്ലാ വബ്നി സബീലി ഫരീദത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഇശാരിയ തഫ്സീർ സ്വീകരിക്കുന്ന തഫ്സീറാണ് റൂഹുൽ ബയാൻ ഇസ്മാഇൽ ലിഖിയുടെ. അതിൽ മഹാനവർഗ ഇന്നമ സദഖാത്തു എന്നിട്ട് തുടങ്ങണേ ഐ ജിൻസു സഖവാതി, ആ സദഖാത്ത് അലിഫ്ലാമ ജിൻസിനിക്കാണ്. സദഖാത്തു എന്നുള്ള ജിൻസ സഖാത്താണ്. ജിൻസു സഖവാതി അൽ മുസ്തമിലത്തി അലൽ അൻവായിൽ മുഖ്തലിഫതി മിനൽ നഖ്ദൈനി വഗൈരിഹിമാ. കണ്ടോ, സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശമുള്ളത് അല്ല, സദസ്ക എന്നുകൊണ്ട് ഉദ്ദേശമുള്ളത് സക്കാത്താണ്. സക്കാത്തിൻ്റെ എല്ലാ ഐറ്റും പെട്ടും, നാണയ സക്കാത്ത് പെടും, കച്ചവട സക്കാത്ത് പെടും, കൃഷിൻ്റെ സക്കാത്ത് പെടും, അങ്ങനെ ശരീരത്തിൻ്റെ സക്കാത്ത് പെടും, മുഴുവനും പെടും. എന്നാ പിന്നെ എന്തിനാ സക്കാത്തിനെ സംബന്ധിച്ച് സ്വതക്കാനൂടെ ഉപയോഗിച്ചത്? കാരണം ഇത് കൊടുക്കുന്നവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഉബൂദിയത്തിൽ സിദ്ഖുണ്ട് എന്ന് കിട്ടും. അതുകൊണ്ടാണ് സത്യസന്ധന് മാത്രമേ അവൻ്റെ മുതൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ നിയമത്തിന് അനുസരിക്കുക എന്ന് വ്യക്തമാകുന്ന അടയാളം അതായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. പിന്നെ ഫുഖറ ആരാണ്, മസാഫീൻ ആരാണ് ഈ ഹദീസിൽ പറഞ്ഞ് ഓരോരുത്തരെയും വിശദീകരിച്ചു. 2-2.5 പേജിൽ അത് വിശദീകരിച്ചതിൻ്റെ ശേഷമാണ് മഹാനവർ പറയുന്നത് വല്ലിഷാറത്തു, ഇശാരിയായ തഫ്സീറുടെ ആയത്തിൻ്റെ ഇശാറത്ത്. ഇന്നമ സദഖാതു ഐ സദഖാതുല്ലാഹി കമാ ഖാല അലൈഹിസ്സലാം മാ മിൻ യൗമിൻ വലാ ലൈലത്തിൻ വലാ സാഅത്തിൻ ഇല്ലാ ലില്ലാഹി ഫീഹാ സദഖത്തുൻ യതസദ്ദഖു ബിഹാ അലാ മൻ യശാഉ മിൻ ഇബാദീ. സദഖാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സദഖ, അള്ള ഫ്രീയായി നൽകുന്നത്. അതോടൊന്ന് കിട്ടിയ ഹദീസിലുണ്ട്, ഏത് രാവും പകലും എല്ലാ സമയത്തും അള്ളാഹു ഉദ്ദേശിച്ച അടിമകൾക്ക് അള്ളാഹു താര സദക്ക ചെയ്യുന്ന ഹദീസിലുണ്ട്. കണ്ടോ ഹദീസ് തെളിവ് പറഞ്ഞോടെ. ആ ഹദീസ് പ്രകാരം ഇന്നമ സദഖാത്തിനിക്ക് അള്ളാഹു സദക്ക നർത്ഥം വെക്കാം. വൽ ഫുഖറ, ഫുഖറ എന്ന് പറഞ്ഞാൽ ആരാണ്? കുമുൽ അഗ്നിയാവു ബില്ലാ അൽ ഫാനൂന അൻ വൈരിഹി അൽ ബാക്കൂന ബിഹി എന്ന് പറഞ്ഞിട്ട് ആയ ആയത്തിൽ മുഴുവനായി തഫ്സീർ പറയുന്നുണ്ട്. അപ്പോൾ ഇഷാരിയായ തഫ്സീർ പറയുന്ന മുഫസ്സിരീങ്ങൾ അതിൻ്റെ ലാഹിറർത്ഥം മുറാദ് ആക്കലോടുകൂടെ, അതാ സമ്മതിക്കലോടുകൂടെ, അതിനേക്ക് 100% കീഴടങ്ങലോടുകൂടെയും അതതിൻ്റെ അർത്ഥമാണെന്ന് അവർ തന്നെ സ്വയം സമർത്ഥിക്കലോടുകൂടെ അതിനേക്ക് ഇങ്ങനെയും ഇങ്ങനെയും അർത്ഥം വെക്കാം എന്ന് അവർ ഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നുത്തൈമിയ്യ സിക്കന്ദരി തങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹിക്മത്തുകളിലെല്ലാം ആയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയല്ല, ഇന്നറത്ത ഉറൂദൽ മവാഹിബി അലൈക് സഹിഹിൽ ഫഖ്റ വൽ ഫാഖ തലദൈക്,
إنما الصدقات للفقراء والمساكين. صلى الله على محمد صلى الله عليه وسلم.